Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി പറയുന്നത് ഈവനിങ്ങിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ലാഗ് എടുപ്പിക്കണില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ബ്രെഡും പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും, ഒന്ന് നോക്കി നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നേന്ത്രപ്പഴം കേട്ടോ. അപ്പോൾ അത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് വേഗം പുഴുങ്ങിക്കിട്ടും. കഷ്ണങ്ങളാക്കിയിട്ട് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പുഴുങ്ങി വരുന്ന ആ ഒരു ടൈമിൽ ഞാനിവിടെ തേങ്ങയും ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ബ്രെഡ് ക്രംസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 6-7 ബ്രെഡ് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. നൈസ് പൗഡറായിട്ടല്ല, അല്ലാതെ പൊടിച്ച് ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു അരപ്പ് നോക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചിരകി വെച്ചിരുന്ന തേങ്ങ ഉണ്ടല്ലോ അതും, പിന്നെ ഒരു 5-6 ബ്രെഡൊക്കെ ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അതുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ കറക്റ്റ് ഒരു ക്വാണ്ടിറ്റി പറയണില്ല, കാരണം പലരും ഉണ്ടാക്കുന്നത് പല ക്വാണ്ടിറ്റിയിലായിരിക്കും. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും പിന്നെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 4-5 ഏലക്കായ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതിട്ടോ. അപ്പോൾ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പഴമൊക്കെ പുഴുങ്ങി റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തൊലി കളഞ്ഞ് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ബ്രെഡും തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അത് ചേർത്തുങ്ങാണ്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ലൂസായി പോകരുത്, അത്യാവശ്യം ഒരു ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലാക്കിയിട്ട് ദാ ഇതുപോലെ കയ്യിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു രൂപത്തിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ അത് ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനൊരു 2 മുട്ട കൂടി ഉടച്ച് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ടയിലൊന്ന് മുക്കിയിട്ട് ഓരോ ബോൾസും മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ എല്ലാ അതും കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഷാലോ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പിന്നെ കുക്കാവാനൊന്നുമില്ലല്ലോ, പഴം വെന്തതാണ്, പിന്നെ ബ്രെഡ് വേവാനൊന്നുമില്ലല്ലോ. ജസ്റ്റ് ആ ഒരു കോട്ടിങ് മാത്രം ഒന്ന് മുരിയുന്ന രൂപത്തിലൊന്നായി കിട്ടിയാൽ മതി. ജസ്റ്റ് ഒരു ബ്രൗൺ കളറിൽ, ഗോൾഡൻ ബ്രൗൺ കളറിൽ ഒന്നായി കിട്ടിയാൽ മതി, അത്രേ വേണ്ടുള്ളൂ. കുക്കിംഗ് ടൈം വളരെ കുറവാണ്. കുറച്ച് പ്രോസസ്സിങ് ഉണ്ടെന്നുള്ളൂ, ബ്രെഡ് പൊടിക്കണ്ടും തേങ്ങ ചിരവേണ്ടി അത്രയൊക്കെ പണിയുണ്ടെന്നുള്ളൂ കേട്ടോ. പക്ഷേ അത്ര പണിയെടുത്താലും നല്ല ടേസ്റ്റാണ്. എന്തായാലും വെറുതെ ആയി പോവില്ല. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും ഒന്ന് നോക്കൊണ്ടു. അപ്പോൾ ദാ ഓരോ ട്രിപ്പായിട്ട് പൊരിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, കാരണം പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട്, പഴം പുഴുങ്ങിയത് ഉടച്ചെടുത്തതല്ലേ, നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രെഡാണേലും തേങ്ങയാണേലും പഴമാണെങ്കിലും പഞ്ചസാരയൊക്കെ നല്ല മധുരമായിട്ട് നല്ലൊരു ഫ്ലേവറായിരുന്നു കേട്ടോ. ഓവർ മധുരം ഒരു കുത്തലോ ഒന്നും ഉണ്ടായിരുന്നിരുന്നില്ല. അപ്പോൾ ദാ ഓരോന്നായിട്ട് നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. പഴമൊന്നും വെറുതെ പുഴുങ്ങി കൊടുത്തുകഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല കുട്ടികൾക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും, നല്ലതുപോലെ കഴിക്കും ചെയ്യും കേട്ടോ. എപ്പോഴും നമ്മൾ പഴം കൊണ്ട് പഴംപൊരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാക്കാറ്. ഇപ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ അത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ അതാ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പൊരിച്ചെടുത്തിട്ട് കോരി മാറ്റുന്നുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ, ജസ്റ്റ് അതിൻ്റെ ആ ബ്രെഡ് ക്രംസ് ഒന്ന് മുരിഞ്ഞ് വരുന്ന ആ ഒരു അത്രയും മതി കേട്ടോ. നമ്മുടെ കുക്കിംഗ് ടൈം തീയെ ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ദാ സാധനം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ എന്തായാലും ഒന്ന് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയിത് ഞാൻ പൊളിച്ചിട്ട് അതിൻ്റെ അകത്തൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റും പുറമേ നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ടും
അകത്ത് നല്ല സോഫ്റ്റായിട്ട് കണ്ടില്ലേ, പഴമൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തത് കാരണം നല്ല സോഫ്റ്റും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക് യു.